o'clock. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. നിശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്, പ്രിയരെ, അല്പകാലത്തെ ഈ ഭൂവിലെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ചിന്തകളുടെ പ്രകാശനമായി ദൈവത്തിന്റെ ഹൃദയ തുടിപ്പുകൾ തന്റെ കുഞ്ഞുങ്ങളെ അറിയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതൊരു മഹാഭാഗ്യ പദവിയാണ്. ഹല്ലേലൂയ. ഞാൻ ഇതിന് വളരെ പ്രാധാന്യമുള്ളതും ഉത്തരവാദിത്വമുള്ളതുമായ പദവിയായിട്ട് ഞാൻ വളരെ പ്രാധാന്യമുള്ളത്, കാരണം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു ചെറിയ ബിസിനസ് നടത്തുന്ന ഒരാളെയല്ല, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വൻകിട മുതലാളിയെയല്ല, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ല, ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററെയോ പ്രസിഡന്റിനെയോ അല്ല, പകരം ഭൂമി ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ഒരു ചെറു കണിക പോലെ മാത്രമേ സർവപ്രപഞ്ചത്തെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തെ സ്നേഹനിധിയായ പിതാവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള ബോധം, അതിന്റെ മൂല്യം ഞാൻ തിരിച്ചറിയുന്നു. സ്വർഗത്തിന്റെ ക്രിസ്തുവിന്റെ അംബാസിഡറായി ഒരു ഗ്രൂപ്പിന്റെ വ്യക്തിത്വമായിട്ടല്ല, ഒരു സംഘടനയുടെയും ഡിനോമിനേഷന്റെ വ്യക്തിത്വമായിട്ടല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ അംബാസിഡർ ഞങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അളവിയെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ കൊച്ചു ജീവിതം ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസോടുകൂടി ഡ്രൈവ് ചെയ്യാനിടയാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം. ഹല്ലേലൂയ. ഈ നാളുകളില് എനിക്ക് തോന്നുന്നു എസ് ബി ജെ മെസ്സേജസ് നമ്പർ വണ്ണിലാണ്, 9 ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, നമ്പർ വണ്ണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത ഇതാണ്. ജഡം ഫ്ലഷ് നമ്മളെ ഡ്രൈവ് ചെയ്തു, എന്നാൽ ഹോളി സ്പിരിറ്റ് നമ്മളെ ഡ്രൈവ് ചെയ്യില്ല, നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മൾ തന്നെ വേണം ഡ്രൈവ് ചെയ്യുവാൻ, ഹോളി സ്പിരിറ്റ് നമ്മളെ ഗൈഡ് ചെയ്യും. ജഡമേനൽ നമ്മളെ ഡ്രൈവ് ചെയ്തും എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം. ഇതൊക്കെ മനസ്സിലായെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ഉൾത്തളത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഇൻവിസിബിൾ സ്പിരിച്വൽ എഞ്ചിനീയറിംഗ് ആ പ്രവർത്തനം നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ, അദൃശ്യമായ കൺസ്ട്രക്ഷൻ നമ്മുടെ ഉള്ളിൽ നടത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. വെളിയിലുള്ള മേക്കപ്പ് അല്ല, വെളിയിലുള്ള കാര്യമല്ല, അതല്ല താൽക്കാലികമാണ്, അതല്ല ഇവിടം കൊണ്ട് തീരും. എന്നാൽ അകത്തുള്ള കൺസ്ട്രക്ഷൻ അത് മനോഹരമായിരിക്കണം. ആ ഒരു കൺസ്ട്രക്ഷനിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന. ടേൺ ടുവേഴ്സ് ഇൻ എ ചർച്ച്. ഹല്ലേലൂയ. എല്ലാവരും അല്ലെങ്കിൽ ലോകം മുഴുവൻ ജെറുസലേമിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. എപ്പോഴാണ് അവിടെ ദേവാലയം? എന്നാൽ അവിടെ ആ ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇതാ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ടേൺ ചെയ്യുകയാണ്. ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച്, നിന്റെ അകത്തെ ദേവാലയം പണിയിക്കാം, ദൈവാത്മാവാൽ പണിയിക്കാം. യെരുശലേം ദേവാലയം പണിയുമ്പോൾ അവിടെ വിഷയങ്ങൾ ഉള്ളത് പോലെ തന്നെ നമ്മുടെ അകത്ത് ദേവാലയം പണിയുന്നതിനും വിഷയങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. അകത്ത് ദേവാലയം പണിയുവാൻ തക്കവണ്ണം നമ്മുടെ ഉത്തള്ളത്തിൽ, നമ്മുടെ ദേഹിയിൽ, നമ്മുടെ സ്പിരിറ്റിൽ, നമ്മുടെ ദേഹിയിൽ, നമ്മുടെ ശരീരത്തിൽ എല്ലാം കൂടി ചേർന്നുള്ള ആ ദേവാലയം, ആത്മാവ്, ദേഹി, ദേഹം, മോസ്റ്റ് ഹോളി പ്ലേസ്, ഹോളി പ്ലേസ്,
an outer court. അതിപരിശുദ്ധ സ്ഥലം, പരിശുദ്ധ സ്ഥലം, പ്രാകാരം. ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിന്റെ ആലയമായി വിളിച്ച് നമ്മൾ യെരുശലേമിൽ കാണുന്നത് ഭൗതിക മണ്ഡലത്തിൽ ഇതിന്റെ ഒരു നിഴല് മാത്രം. ഈ കഴിഞ്ഞ നാളുകളിൽ ഈ ലോക്ക്ഡൗൺ സമയത്തിന് മുമ്പ് വരെ നമുക്ക് ഇങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഉൾത്തലത്തിൽ ദേവാലയം പണിയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പകരം ശരീരത്തിന്റെ പുറത്ത് കല്ലും ഇഷ്ടികയും മരം കൊണ്ടുള്ള ദേവാലയങ്ങൾ പണിയാനായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. അതിനു വേണ്ടിയിരുന്നത് പണമാണ്, അതിനുവേണ്ടി നമ്മൾ പിരിവെടുക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ ഉൾത്തലത്തിലുള്ള ദേവാലയം പണിയുവാനായിട്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അപ്പസ്തോലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന വചനമാകുന്ന പാറ കല്ലുകളാണ്. അതിൽ ആദ്യത്തെ കല്ല്, മൂലക്കല്ല്, നമ്മുടെ കർത്താവായ ക്രിസ്തുവാണ്. നിങ്ങൾ ലോകം എന്നെ ആരെന്ന് പറയുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന കർത്താവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ലോകം നിന്നെ പ്രവാചകൻ എന്ന് പറയുന്നു. യെരമ്യാവ് ഇങ്ങനെ പലതും പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉത്തരമായി പത്രോസ് വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, മിശിഹായാണ് എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞത് ഈ പാറമേ, പത്രോസിന്റെ മേലല്ല, ജഡരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഏത്? ഞാനാണ് മിശിഹായ എന്നുള്ളത്, ഞാനാണ് ദൈവപുത്രൻ എന്നുള്ളത്, ഞാനാണ് കർത്താവ് എന്നുള്ളത്, ഞാനാണ് രാജാവ് എന്നുള്ളത്. ഈ പാറമേൽ, ഈ വചനത്തിന്റെ മേൽ, അതാണ് മൂലക്കൽ. യേശു രാജാവ്, യേശു കർത്താവ് എന്ന മൂലക്കൽ. അതുകൊണ്ട് നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുക, രാജാവായി സ്വീകരിക്കണേ. ഭൂരാജാക്കന്മാരുടെ അധിപതിയാണ് യേശു. യേശുവിന്റെ മുകളിൽ ഒരേ ഒരു ആളേ ഉള്ളൂ, പിതാവായ ദൈവം, യേശു ക്രിസ്തുവിന്റെ തല ദൈവം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആ മൂലക്കല്ലിന്റെ മുകളിൽ, യേശുവാകുന്ന മൂലക്കല്ലിന്റെ മുകളിൽ അപ്പസ്തോലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം എടുത്തു തരുന്ന വെളിപ്പെട്ട വചനങ്ങൾ വെച്ച് നമ്മുടെ ഉൾത്തള്ളത്തിലെ ആത്മീക ഗൃഹം പണിയുകയാണ് ഈ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം തന്റെ പരിശുദ്ധ ആവിനാൽ നമ്മളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് Turn towards inner church എന്നുള്ള ആ സന്ദേശത്തിന്റെ വീണ്ടും ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ കൺസ്ട്രക്ഷൻ, ഈ സന്ദേശം ഇവിടെ കടന്നു വരുമ്പോൾ, ബ്രദറെ, ഞങ്ങൾ പുതിയൊരു സന്ദേശം കേട്ടു, പുതിയൊരു പ്രസംഗ വിഷയം കേട്ടു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ഈ ഒരു കൺസ്ട്രക്ഷൻ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നടക്കണം. അതിനായി പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടെ ആയിരിക്കണം. ലോകത്തിന് ഇത് അറിയത്തില്ല, നമ്മുടെ സഹോദരവർഗങ്ങൾക്ക് ഇത് അറിയത്തില്ല. അവരാകപ്പാടെ അവരറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുക, സ്നാനപ്പെടുക, പിന്നെ ഒരു കൂട്ടർ അഭിഷേകം കൂടി പ്രാപിക്കുക, വേറൊരു കൂട്ടർക്ക് അതില്ല, കാരണം പരിശുദ്ധാത്മാവിന്റെ ആ പണിയൊക്കെ നിന്നുപോയി. അപ്പോ ഇതാ തുടർന്ന് അവരവിടെ അങ്ങ് അവസാനിപ്പിച്ചു. എന്നാൽ അവിടെ അവസാനിപ്പിക്കുകയല്ല വേണ്ടത്, അവിടെ നിന്ന് തുടങ്ങുകയാണ് വേണ്ടത്. തുടർന്നൊരു ദേവാലയ കൺസ്ട്രക്ഷൻ, നമ്മുടെ ഉള്ളിലെ ദേവാലയ കൺസ്ട്രക്ഷനിലേക്ക് ദൈവം തിരിഞ്ഞിരിക്കുകയാണ്. എന്തിനാണ്? ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ച് ദൈവം നമ്മളിലൂടെ ഭൂമിയിൽ നടക്കണം. അങ്ങനെ എന്തായി മാറണം? ദൈവത്തിന്റെ തിരുഹിത പ്രകാരം ഒരു ഹോളി നേഷൻ, ഒരു പരിശുദ്ധമായ രാഷ്ട്രം ഇവിടെ ഉണ്ടായിത്തീരുന്നു. നമ്മുടെ കീ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക്. Oh Lord, I love you.
എഫേസ്യ ലേഖനം രണ്ടാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ ദേവവാക്യം നിങ്ങൾ റിവൈസ്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. Glory to God. Hallelujah. കേട്ടല്ലോ, ക്രിസ്തുയേശുവാണ് മൂലക്കൽ. യേശുക്രിസ്തു അല്ലാതെ വേറൊരു അടിസ്ഥാനം ഇടുക ആർക്കും കഴിയുകയില്ല. അപ്പൊ അടിസ്ഥാനം എന്ന് പറയുമ്പോ തന്നെ മനസ്സിലായല്ലോ, അടിസ്ഥാനത്തിന് മുകളിൽ പണി നടക്കും. എന്നാൽ നമ്മുടെ ഇന്ന് പല സഹോദരങ്ങളും ചതിക്കപ്പെട്ട് കിടക്കുകയാണ്. അവരുടെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ തന്നെ അവരുടെ ഉപദേശിമാര് ഉടനെ തന്നെ, ഞങ്ങൾ വേറ്റുന്നില്ല അടിസ്ഥാനം വിട്ടു, ഇനി ഞങ്ങൾ അങ്ങാനും ഇതാണ് ശരിയെന്ന് ചിന്തിച്ചാൽ ഞങ്ങൾ ദുരുപദേശകരായിട്ട് മുദ്ര കുത്തുമെന്ന് പറഞ്ഞ് അവര് നേരെ തിരിച്ചടിക്കും. എന്നിട്ട് അവര് പറയുന്നതൊക്കെ കൾട്ടാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ചുമ്മാ കൾട്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു ശിക്ഷ പ്രാപിക്കുക? ഏത് വാക്യപ്രകാരമാണ് കൾട്ടെന്ന് മത്തായിട്ട് തുല്യം ആറാം അധ്യായം ഇത്രാം വാക്യം അല്ലെങ്കിൽ ലൂക്കോസ് സുവിശേഷം നിങ്ങൾ അത് അത് പറഞ്ഞതാ. നമ്മ നിങ്ങൾ ചുമ്മാ ഉണ്ടയില്ല പിടി പൊട്ടിക്കൽ. ആർക്ക് പോയി? എനിക്കൊന്നും നഷ്ടമാകത്തില്ല കുഞ്ഞുങ്ങളെ, പോകുന്നത് നിങ്ങൾക്ക് തന്നെയാ. കാരണം അവനവൻ ശരീരത്തിലേക്ക് പോയി ചെയ്തത് നല്ലതാകലും തീയതാകലും ഓരോ പറഞ്ഞ വാക്കിന് വരെ കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഇവിടെ ആയിരിക്കാൻ. നമ്മുടെ ഓരോ വാക്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ചെങ്കോലിന് തുല്യമാണ്. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് സംസാരിച്ചാൽ നിന്റെ വായ് എന്റെ വായ് പോലെ ഇരിക്കുമെന്ന് കർത്താവ് പറയുന്നത് വളരെ പ്രാധാന്യമേറെ അത് സൂക്ഷിച്ചോളണം. എന്തുകൊണ്ടാ? മനുഷ്യന്റെ ഉള്ളിൽ ജീവനും മരണവും നിന്റെ നാമിന്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നേ. ദൈവം ഭൂമിയിലേക്ക് വെളിപ്പെടുന്നത് എന്റെയും നിങ്ങളുടെയും വാക്കുകളിലൂടെയാണ്, പ്രവൃത്തികളിലൂടെയാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ശത്രുവിനെയും പങ്കിനെയും മിണ്ടാതിരിപ്പാ, മിണ്ടാതെയാക്കുവാൻ ഞാൻ ഹൈഡ്രജൻ ബോംബിന്റെ ഉള്ളിൽ ബലം നിയമിച്ചിരിക്കുന്നു. അല്ല, ഓ ആറ്റം ബോംബിന്റെ ഉള്ളിൽ ബലം നിയമിച്ചിരിക്കുന്നു. അല്ലേ? അല്ല. ശത്രുവിനെയും പകനെയും മിണ്ടാതെയാക്കുവാൻ ഞാൻ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ, എല്ലാത്തിന്റെ അല്ല, ദൈവസന്നിധി ശിശുക്കളായിരിക്കുന്നവരുടെ, സ്വയം ആശ്രയം ഇല്ലാതിരിക്കുന്നവരുടെ വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോ വാക്ക് ശ്രദ്ധയോടെ ഉപയോഗിക്കുക, എല്ലാ മനുഷ്യരെ സ്നേഹിക്കുക, വളരെ സൂക്ഷിക്കുക, വളരെ സൂക്ഷിക്കുക. കാരണം എല്ലാ മനുഷ്യന്റെ ഉള്ളിലും അപകടം പങ്കിയിരിക്കുന്നുണ്ട്. ഏതാണ് അപകടം? ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ്, അതൊന്നും ഒന്നുമല്ല ഇതിന്റെ മുമ്പില്. അവന്റെ അകത്ത് ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യനിരിക്കുന്നുണ്ട്. ആ മനുഷ്യനിൽ നിന്ന് അവന്റെ നാവിലൂടെ പ്രവർത്തിക്കുന്ന വരുന്ന വാക്കുകളുണ്ടല്ലോ. ദൈവത്തിന്റെ വചനം പറയുന്നു, നാവ് ചെറിയതെങ്കിലും വലിയ കപ്പലിനെ ചെറിയ റഡർ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത് പോലെയാണ് നാവ്. ഒരു ചെറിയ വാക്ക് മതി, ഒരു രാജ്യം തകരും. ഒരു ചെറിയ വാക്ക് മതി, ഒരു സഭ തകരും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ നാവ് ഉപയോഗിക്കുവാൻ. ഹല്ലേലൂയ. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ദൈവദാസൻ വീണ്ടും വീണ്ടും കൂടെ കൂടെ പറയുന്ന ഒരു വാക്യം ശ്രദ്ധിച്ചുകൊണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. സഭയിൽ ചിലർ സ്ഥലർ സംസാരിച്ചാൽ ഉള്ളവർക്ക് കൺഫ്യൂഷനിലേക്ക് വരും, പിന്നെ കൺസ്ട്രക്ഷൻ ഒന്നും നടക്കത്തില്ല, പിന്നെ ആത്മീക പ്രവർത്തനങ്ങളൊക്കെ നിന്നു പോകും. നമ്മളുടെ വാക്ക് എപ്പോഴും ശിഷ്യന്മാരുടെ വാക്കായിരിക്കണം. തളർന്നിരിക്കുന്നവനെ വാക്ക് കൊണ്ട് താങ്ങേണ്ടതിന് ദൈവം എനിക്ക് ശിഷ്യന്മാരുടെ നാക്ക് അധരങ്ങളെ തന്നിരിക്കും. നമ്മൾ മറ്റുള്ളവരെ കൺസ്ട്രക്ട് ചെയ്യണം, തളർത്തടിച്ച് താഴെയിടുകയല്ല വേണ്ടത്. എപ്പോഴും ഫലം കൃഷ്ണനെ തിരിച്ചറിയണം. നിങ്ങൾ അല്ലെങ്കിൽ എന്റെ യാത്ര എപ്പോഴും ഓരോ പടിയും ദൈവത്തോട് അടുത്തടുത്ത് വരികയാണ്. എന്റെ അകത്തുള്ള ജീവജല നദിയുടെ അളവ് ഓരോ നിമിഷം വർദ്ധിക്കുന്നുണ്ടോ? എന്റെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം ഓരോ നിമിഷം വർദ്ധിക്കുന്നുണ്ടോ?
ഉണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് പാത്തില്ല. അല്ല, കഴിഞ്ഞ 15 വർഷം മുമ്പ് ഉണ്ടായ, ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടു, അന്നുണ്ടായ അവസ്ഥ തന്നെയാണ് ഇന്നെങ്കിൽ കുഞ്ഞെ നീ റൈറ്റ് പാത്തിലല്ല. ഓരോ നിമിഷവും നരിയാണിയോളമായത് അരയോളമാകും, അരയോളമായത് മുട്ടോളമാകും, മുട്ടോളമായത് അരയോളയാകും. പിന്നെ നീന്തിയിട്ടല്ലാതെ കിടക്കാൻ കഴിയാത്തോ ആ ആത്മാ നദി അവൻ ലോങ് ദ സ്പിരിറ്റ് ഓഫ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു തലത്തിലേക്ക് മാറണം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളെ കുറിച്ചുള്ള തീക്ഷ്ണതയാണ് ദൈവത്തിന്. തന്റെ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകും. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എടുത്തു തരുന്ന ആ വചനം എന്ന പാറ ഉപയോഗിച്ച് അനുദിനം പണിയണം. ചുമ്മാ കേട്ടവസാനിക്കല്ല വേണ്ടത്. അപ്പൊ ഇന്ന് എനിക്ക് ജോലിയില്ല ബ്രദറെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുക. നോനോ, ആ ഒരു മനോഭാവം ഉണ്ടാകരുത്. ദീസ് ഇസ് യുവർ മെയിൻ കൺസ്ട്രക്ഷൻ. മറ്റുള്ളതല്ല ഇവിടെ നിന്ന് പോകും. കഴിഞ്ഞ സന്ദേശത്തിൽ നിങ്ങൾ കേട്ടില്ലേ, ബെസ്റ്റ് ക്രിസ്ത്യൻസ് ആൻഡ് എയർ ബെസ്റ്റ് ക്രിസ്ത്യൻസ്. നിങ്ങൾ കേട്ടല്ലോ ആ സലീമിന്റെ കാര്യം. വലിയ ബിസിനസ്സുകാരനാണ്, യൗവനമാണ്, എല്ലാവരും പുകഴ്ത്തി, വലിയ ബിസിനസ്സുകാരൻ. പക്ഷെ ഒരു ദിവസം ഉറങ്ങാൻ കിടന്ന, പിന്നെ എഴുന്നേറ്റിട്ട് സലീം എന്തി? സലീം മരിച്ചു. സലീം മരിച്ചു. പ്രിയമുങ്ങളെ, ഈ ശരീരത്തിലെ യാത്ര ഒരു വമ്പൻ മതിലിൽ തട്ടി നിന്നു പോകുന്ന ബസ് പോലെ. എന്നാൽ ഈ പറഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടമാണ് പ്രിയകുഞ്ഞെ നീ ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു ദേവാലയ കൺസ്ട്രക്ഷൻ ദൈവത്തിന് നമ്മൾ വസിപ്പാണ്. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനെ ഒന്നിച്ചു പണിതു വരുന്നു. പണിതു വരുന്ന ഒരു പ്രൊഡക്ഷൻ നടക്കുകയാണ്. പ്രൊഡക്ഷൻ, ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ അല്ല കടന്നു വരുന്നതെങ്കിൽ, ആ സ്പെസിഫിക്കേഷൻ, ആ പ്രൊഡക്റ്റിന് വെച്ചിരിക്കുന്ന സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാൻ കൊള്ളാവുന്നതല്ല, അത് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതല്ല. അതിനെ അവർ കളയുവാനായിട്ട് ഇടയാകും, അതിനെ സ്ക്രാപ്പിൽ കൊടുക്കുവാനായിട്ട് ഇടയാകും. ഇതേപോലെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഉള്ളൊരു പ്രൊഡക്ഷൻ നടക്കുകയാണ്, ഒരു പ്രൊഡക്ഷൻ നടക്കുകയാണ്, ഒരു ദേവാലയ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ആ ദേവാലയ കൺസ്ട്രക്ഷൻ നടക്കുന്ന വ്യക്തികളാണ് ജയം പ്രാപിക്കുന്നത്, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ നടക്കണം. അപ്പൊ അദൃശ്യമായ ഈ കാര്യങ്ങളെ ജനത്തിന് അറിയത്തില്ല. അദൃശ്യമായ കാര്യങ്ങളെ പറഞ്ഞാൽ ഉടനെ പറയും കൾട്ടാണ്. ദൈവരാജ്യം അദൃശ്യമാണ്, ദൃശ്യമല്ല. കഴിഞ്ഞ സന്ദേശം നിങ്ങൾ കേട്ടല്ലോ, ഇന്നലത്തെ ബൈബിൾ ക്ലാസ് നിങ്ങൾ കേട്ടല്ലോ. ദൈവരാജ്യം കാണണമെങ്കിൽ ഈ ജഡരക്തത്തിന് പറ്റില്ല. ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാകത്തില്ല, കാണാനേ പറ്റില്ല. പിന്നെയല്ലേ അവകാശമാകുന്നു. പക്ഷെ ദൈവരാജ്യം കാണണമെങ്കിൽ, അദൃശ്യമായ ദൈവരാജ്യം കാണണമെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു പരീക്ഷ പ്രമാണിയായ നിക്കോദീമോസിനോട് പറഞ്ഞു കൊടുത്ത ആലോചന മറന്നു പോകരുത്. യോഹന്നാൻ 3:3, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇന്നലത്തെ സന്ദേശത്തിന്റെ ടൈറ്റിൽ, ഇന്നലെ ഏതായിരുന്നു ഡേറ്റ്? 10/6/2020. ആ സന്ദേശത്തിന്റെ ടൈറ്റിൽ ക്രിസ്തു മതത്തിൽ ചേർന്നവർക്ക് ഭൗതിക ലോകം മാത്രം കാണും, എന്നാൽ ക്രിസ്തുവിനാൽ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചവർക്ക് ആത്മലോകവും കാണും. കാരണം ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യ അവകാശമാക്കാൻ പറ്റുന്നില്ല, അതിന് അവർക്ക് ഭൗതിക ലോകം മാത്രം കാണും. അവരിന്നും ഭൗതിക ലോകം മാത്രം കണ്ടുകൊണ്ടിരിക്കുക, താൽക്കാലിക ലോകം കാണുന്നത്, താൽക്കാലിക
കാണാത്ത നിത്യം. ഏതുദാസം പറയാണ്, അതുകൊണ്ട് ഞങ്ങൾ കാണുന്നതിനായല്ല കാണാത്തതിനായി നോക്കിപ്പാറും. അപ്പൊ കാണാത്ത ദൈവരാജ്യം, ആ ദൈവരാജ്യം എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഏതൊരു വചനം പറയുന്നു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണാൻ. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു തലത്തിൽ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കുകയാണ്. നമ്മളല്ല സംസാരിക്കുന്നത്, നമ്മളിലൂടെ അദൃശ്യനായ ദൈവം സംസാരിക്കുവാനിടയാകും, ഭൂമിയെ തൊടുവാനിടയാകും. ദൈവം നമ്മുടെ ശരീരത്തെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ ചെങ്കോലായിട്ട, ചെങ്കോൽ ദൈവത്തിന്റെ വാക്കുകളായിരിക്കണം നമ്മുടെ വായിലൂടെ കടന്നു വരേണ്ടത്. അത് ഓരോരുത്തരെയും കൺസ്ട്രക്ട് ചെയ്യുവാനായിട്ടാണ്. ഇനി ശ്രദ്ധിച്ചാൽ, നമ്മൾ ദൈവത്തിന്റെ നിവാസമാകണം. എന്നിട്ട് നിവാസമായിട്ട് എന്തിനാണ് ദൈവത്തിന്? നിവാസമായിട്ട് ദൈവത്തിന് എന്തിനാണ്? What is the ultimate goal of God through humanity? എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എ ഹോളി നേഷൻ, പരിശുദ്ധമായ ഒരു രാഷ്ട്രം. പരിശുദ്ധമായ ഒരു രാഷ്ട്രം, എ ഹോളി നേഷൻ. എനിക്ക് മുമ്പ് പ്രസംഗിച്ച അധികദാസം പറഞ്ഞ ആ വാക്യങ്ങൾ ശ്രദ്ധിച്ചോ. 1 Petrus 2:9 പറയുന്ന ഒരു കാര്യം, നമ്മൾ ആരാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ഹോളി നേഷനാണ്, മലയാളത്തിലെ വിശുദ്ധ വംശം. ഹോളി നേഷൻ. 1 Petrus 2:9 വായിച്ചാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. A royal priesthood, ശ്രദ്ധിച്ചോട്ടോ, and holy nation, ഒരു പരിശുദ്ധ രാഷ്ട്രം. A peculiar people that you should choose for the praises of him who has called you out of darkness into his marvelous light. ദൈവത്തിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന്റെ എല്ലാ സ്വഭാവവും വെളിപ്പെടുത്തുന്ന ഒരു പരിശുദ്ധ രാഷ്ട്രമായി സ്വർഗത്തിലെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. എന്ത് രാഷ്ട്രം? പ്രത്യേക ജനമാ, പരിശുദ്ധ രാഷ്ട്രം, എ ഹോളി നേഷൻ. അപ്പൊ ദൈവം എന്തിനാ ഈ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തുന്നത്? ഒരു പരിശുദ്ധ രാഷ്ട്രമായി തന്നെ, അല്ലാണ്ട് കുറെ കൂട്ടം ഉണ്ടാക്കി ആരാധനാ സർവീസ് നടത്താൻ വേണ്ടിയല്ല. പരിശുദ്ധ രാഷ്ട്രം 1:26 നിവർത്തിക്കാൻ വേണ്ടിയാണ്. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഗോഡ് ത്രൂ ഹ്യൂമാനിറ്റി ഓർ എബൗട്ട് ഹ്യൂമാനിറ്റി. എന്താണത്? നിങ്ങൾക്ക് അത് പരിചിതമില്ലാത്ത വാക്കല്ലോ. പുതിയതായിട്ട് ആരെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ അവർക്കത് അറിയത്തില്ല. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞു, ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞു എന്താണ് ഉണ്ടാക്കേണ്ടേ, എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കേണ്ടേ. 1:26 പറയാണ്, നമുക്ക് ദൈവം പറയാണ്, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം. അവർ എല്ലാ ഞായറാഴ്ചയും കൂടി വന്ന് കൈയടിച്ച് പാട്ടുപാടി നമ്മളെ സ്തുതിക്കട്ടെ എന്നല്ല പറഞ്ഞത്. സ്തുതിക്കുന്നതൊക്കെ നല്ലതാ, പകരം അവിടെ പറഞ്ഞ കാര്യം
അവർ ഭൂമിയെ വാഴട്ടെ. നമ്മുടെ പ്രോപ്പർട്ടി ആയ ഭൂമിയുടെ കിങ്ഡം അവർ അലങ്കരിക്കട്ടെ. God need a holy nation. പരിശുദ്ധമായ രാഷ്ട്രമാണ് ദൈവം നോക്കുന്നത്. പരിശുദ്ധമായ രാഷ്ട്ര ചില രാജ്യങ്ങളിലേക്ക് തിരിയുമ്പോൾ അവർ അവരുടെ രാഷ്ട്രത്തെ ഒരു ജാതിയുടെ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി ഒരു യുദ്ധങ്ങൾ നടത്തുന്നു. അവരുടെ ആരുടെ ലക്ഷ്യം പരിശുദ്ധ രാഷ്ട്രമല്ല, ഹോളി നേഷൻ അല്ല. ഓരോ രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ പണിതെടുക്കുവാൻ നോക്കുന്നു. സ്വർഗത്തിലെ ദൈവവും പ്രിയ സഹോദരങ്ങളെ തന്റെ രാഷ്ട്രത്തെ മനുഷ്യനിൽ പണിതെടുക്കുകയാണ്. A holy nation. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ യു എൻ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 195 രാജ്യങ്ങളുണ്ടെന്നാണ് കണക്ക്. അംഗീകരിക്കാത്ത 50+ രാജ്യങ്ങൾ അവർ സ്വയം ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ചു നിൽക്കുന്നവരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ 250+ രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രം പോലും പരിശുദ്ധ രാഷ്ട്രമല്ല, ഒരൊറ്റ രാഷ്ട്രം പോലും ഹോളി നേഷൻ അല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ രാഷ്ട്രമാ. നമ്മളാണ് ആ ദൈവത്തിന്റെ പരിശുദ്ധ രാഷ്ട്രം. അങ്ങനെ ദൈവത്തിന് നമ്മ ഒരു പരിശുദ്ധ രാഷ്ട്രമായി കഴിയുമ്പോൾ ദൈവം പരിശുദ്ധിയില്ലാത്ത ഈ ഭൂമിയെയും കൂടി എടുത്തു മാറ്റും. പുതിയ ഭൂമിയെയും പുതിയ ആകാശത്തെയും ദൈവം കൊണ്ടുവരും. അതിനുശേഷം മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ ദൈവത്തിന്റെ വചനം പറയുന്നു തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്നാ വിശുദ്ധ ബൈബിൾ പറയുന്നേ. പിന്നെ കണ്ടെന്ന് പറയുന്നതൊക്കെ ദൈവത്തിന്റെ തേജസ് മാത്രമാണ്. അത് ഞാനും കണ്ടിട്ടുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മാറിലിരിക്കുന്ന പുത്രനെ പിതാവിനെ വെളിപ്പെടുത്തുന്നു. എന്നാൽ താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യരാനും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ ദൈവ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്താൻ പോയി. എവിടെയാണെന്നറിയാമോ? ആ ഹോളി നേഷനിൽ. സർവത്തിന്റെയും രാജാവായി ദൈവം ഇറങ്ങി വരുമ്പോ പുത്രനായ ക്രിസ്തു എന്ത് ചെയ്യുന്നറിയാമോ? സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആയുധവർഗം വെപ്പിച്ച് എല്ലാ അവസാനത്തെ ശത്രുവായ മരണത്തെ കീഴടക്കി കിങ്ഡം പിതാവായ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എ ഹോളി നേഷൻ, എ ഹോളി നേഷൻ. എന്നിട്ട് പുത്രൻ ദൈവം സകലത്തിനും സകലതുമാകേണ്ടതിന്, തന്റെ തലയായ ദൈവം സകലത്തിനും സകലതുമാകേണ്ടതിന് പുത്രൻ താനും ആ ദൈവത്തിന് കീഴടങ്ങി. ബൈബിൾ പറയുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല, കാരണം ഇന്നത്തെ തിയോളജി വേറെ. പക്ഷെ ബൈബിളിലെ വചനം മാറിപ്പോകത്തില്ലല്ലോ. നമ്മുടെ തിയോളജിക്ക് അനുസരിച്ച് ബൈബിള് മാറത്തില്ല. ബൈബിളിലെ ദൈവവചനം അനുസരിച്ച് നമ്മൾ മാറണം. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകണം. What God is expecting a holy nation. ഒരു പരിശുദ്ധ രാഷ്ട്രം. നമ്മളാണ് ദൈവത്തിന്റെ പരിശുദ്ധ രാഷ്ട്രം.
ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ? ദൃശ്യമണ്ഡലത്തിലല്ല, അദൃശ്യമണ്ഡലത്തിൽ. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ, ഈ വഴി ഒന്നാമത് കണ്ടെത്തുന്നവർ ചുരുക്കം. കടക്കണമെങ്കിൽ പോരാടണം. അതിന്റെ ഇടയിൽ പിശാചിന്റെ മക്കളും കുറെ കള്ള പ്രവാചകന്മാരും കൂടെ അങ്ങ് ഇറങ്ങിയപ്പോ മനുഷ്യരിത് കാണുന്നതേയില്ല. എന്തുകൊണ്ടാ ഈ ദൈവരാജ്യം പ്രസംഗിക്കുന്ന ഈ ഒരു തല ഇത് മുന്നോട്ടേക്ക് പോകാത്തെ? സ്വന്തം രാജ്യം പ്രസംഗിക്കുന്നതാണ് എങ്കിൽ, മനുഷ്യനിഷ്ടം പ്രസംഗിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് മുന്നോട്ടേക്ക് പോയനെ. എന്തുകൊണ്ടാ ഇത് മുന്നോട്ടേക്ക് പോകാത്തെ? എന്തുകൊണ്ടാ കുഞ്ഞെ ഇത് ഷെയർ ചെയ്യുവാൻ കഴിവുള്ള നിന്റെ കൈ ചലിക്കാത്തെ? എന്തുകൊണ്ടാ ഇതെന്ന് അറിയിക്കാൻ വേണ്ടി കർത്താവിന്റെ വിശുദ്ധ കൽപ്പനയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സുവിശേഷം ലോകത്തിന്റെ അതിർത്തി വരെ അറിയിക്കണം. ഇത് പറഞ്ഞിട്ട് കുഞ്ഞെ നിന്റെ കൈ ചലിക്കാത്ത എന്താ? ആത്മീയ യുദ്ധത്തിൽ നീ തോറ്റു കിടക്കുന്നത് കൊണ്ടാ. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം എന്ന് പൗലോസ് അപ്പോസ്തലൻ നിലവിളിക്കുന്നത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താ? ആത്മീയ യുദ്ധത്തിൽ നമ്മൾ തോറ്റു കിടക്കുന്നത് കൊണ്ടാ. പോരാടണം. നമ്മളുടെ എതിർക്കുന്ന ചിന്തകളോട് നാം പോരാടണം. ദൈവവചനത്തിന് വിപരീതമായ ചിന്തകളെ പിടിച്ചു കെട്ടണോ? ഇതാ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഞങ്ങളുടെ അകത്ത് പോകുന്ന ഏത് വിചാരങ്ങളെ സങ്കല്പങ്ങള് ആയ കോട്ടകളെ ഇടിച്ചു കളവാ, ഇടിച്ചു കളയണം. അപ്പോൾ നിനക്ക് ഷെയർ ചെയ്യാൻ കുഞ്ഞയെ പറ്റും, അല്ലെങ്കിൽ നിനക്ക് പറ്റില്ല. ഇടിച്ചു കളയണം. ചില ചിന്തകൾ അകത്ത് പൊങ്ങി വന്നിട്ടാ ഇതൊന്നും പറ്റാതിരിക്കുന്നേ. അയ്യോ അവരെന്ത് വിചാരിച്ചു, അയ്യോ ആ ദൈവദാസൻ എന്ത് വിചാരിച്ചു, അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിച്ചു. ഹല്ലേലൂയ. നീ ചിന്തിച്ചോ ജീവിതത്തിൽ ഇതുവരെ നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഭൂമിയിലാക്കി നിന്റെ ഈ മൂക്കിന്റെ തുമ്പത്ത് പ്രാണവായു ഓക്സിജൻ തന്ന് രണ്ടു കാലം സുഖമായി നടക്കുമാറാക്കി നിനക്ക് ഈ ജോലിയും ബിസിനസും കുടുംബ ജീവിതവും സകലതും തന്ന് ദൈവം എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ചോ. ഇന്ന് മുളച്ച് നാളെ വാടിപ്പോകുന്ന പുൽക്കൊടിക്ക് തുല്യമായ മനുഷ്യൻ എന്ത് ചിന്തിക്കും? സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഇവിടെ ചെയ്യുന്നത് ഒരു ഹോളി നേഷൻ ഉണ്ടാക്കിയാണ്. നമ്മളാണ് ദൈവത്തിന്റെ പരിശുദ്ധ രാഷ്ട്രം. ഇത് വെറും ജാതി കളിയല്ല, ഡിനോമിനേഷൻ കളിയല്ല, കത്തോലിക്ക കളിയും മാർത്തോമ കളിയും പെന്തക്കോസ്റ്റ് കളിയും അല്ല ഇത്. അതൊന്നും ഈ പുസ്തകത്തിലെ കുഞ്ഞുങ്ങളെ എഴുതിയിട്ടില്ല. അതൊക്കെ മനുഷ്യന്റെ കളികളാ. കർത്താവ് പറഞ്ഞത് കത്തോലിക്ക വരുന്നോ പെന്തക്കോസ്റ്റ് വരുന്നോ CSA വരുന്നോ അല്ല. കർത്താവ് പറഞ്ഞത് പരിശുദ്ധ രാഷ്ട്രം വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നീ മനസാന്തരപ്പെട. ഈ സുവിശേഷം മതങ്ങൾക്കൊക്കെ പേടിയാണ്. കാരണം യഥാർത്ഥ സുവിശേഷത്തിന്റെ റീപ്ലേസ്മെന്റ് ആണ് മതങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ബിൽഡിങ്ങുകള് മനുഷ്യ ഹൃദയത്തിൽ കെട്ടിയിരിക്കുന്നതല്ല, ഇടിച്ചുകളെയും ദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ പുറകിലെ ശക്തി ദൈവമാണ്. അത് മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനോട് ആരെങ്കിലും എതിർക്കാൻ ശ്രമിച്ചാൽ ആദാവനെ ധൂളിപ്പിച്ചു കളയും. അതാരുടെയെങ്കിലും മേൽ വീണാൽ അതിനെ ധൂളിപ്പിച്ചു കളയും. അതിനെ എതിർക്കാൻ വന്നാൽ അവർ തകർന്നു പോകും. ഇതത്രേ യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം. എ ഹോളി നേഷൻ, പരിശുദ്ധ രാഷ്ട്രം. എവിടെയാണ് പ്രാഥമികമായി ദൈവത്തിന്റെ രാജ്യം? എവിടെയാണ്? ഭൂമിയിലല്ല, ആദ്യം നമ്മുടെ ഉള്ളില്. അതിനുശേഷം ആ ഭൂമി. വി ആർ ഗോഡ്സ് കിങ്ഡം. റെവലേഷൻ, വെളിപ്പാട് പുസ്തകം
Oh Lord, I love you. Thank you, Heavenly Father. Thank you. And the Aram Vakim, why short? Revelation chapter 1, verse 6. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്ന നീയ്ക്കും മഹത്വവും ബലവും ആമേൻ. ഇതെന്തോ കാണിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ ആ പ്രൊജക്റ്റാ കാണിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പ്രൊജക്റ്റിലെ റിസൾട്ട് ആണ് പിതാവായ ദൈവത്തിന് നമ്മളെ ഒരു ഹോളി നേഷൻ ആക്കി മാറ്റി. നിങ്ങൾ വായിക്കും മനസ്സിലാവുന്നത് എങ്ങനെയാ? ഇതൊക്കെ ചുമ്മാ വായിക്കാമല്ലോ ബ്രദറെ എന്ന് പറഞ്ഞ് അവസാനിക്കല്ലേ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ല, നമ്മുടെ ഉണ്ണിക്ക കാര്യങ്ങളല്ല ഇതൊക്കെ. കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോ ഉണ്ണിക്ക കാര്യങ്ങൾ, എന്ത് തിന്നു, എന്ത് കുടിക്കും, എന്ത് ഭക്ഷിക്കുന്നു, ആ പോസ് ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. You first seek the holy nation, the kingdom of God. Adod kude nee anveshikkunnathil chertappadu. Hallelujah. Adukondu adine orthalla bharappadu nammude future ad kingdom of God la devarajyathila holy nation. ഇവിടെ എഴുതിയിരിക്കുകയാണ് ആരാണ് ദൈവത്തിന്റെ രാജ്യം? നമ്മളാ ദൈവത്തിന്റെ രാജ്യം. ശ്രദ്ധിച്ചാൽ അറിയാം, മലയാളത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മൾ ഓടിപ്പോകും. നമ്മെ സ്നേഹിക്കുന്നവനെ നമ്മുടെ പാപം നോക്കി, പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് ആര്? യേശു. യേശു ക്രിസ്തു എന്നിട്ട് ചെയ്തു തന്റെ പിതാവായ ദൈവത്തിനെ. ആർക്ക്? ആർക്ക്? ഇന്ന് പിതാവിനെ അങ്ങ് മറക്കിയ ഈ ഒരു സംഭവത്തെ അങ്ങ് മറച്ചിട്ട് യേശുവിനെ കൊണ്ടൊരു മതം ഉണ്ടാക്കിയിട്ട് ഒരാരാധന. നോ, തന്റെ പിതാവായ ദൈവത്തിന് നമ്മളെ രാജ്യവും കിങ്ഡം പുരോഹിതന്മാരുമാക്കി തീർത്തവനായവനെ. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു എന്ത് ചെയ്തു? നമ്മളെ പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി കിങ്ഡം ആക്കി മാറ്റി. And he made us to be a kingdom, to be priests and his God and the Father. Nammale devathine kingdom aaki maati. Hallelujah. Aare kartava Yeshu. നമ്മളെ ദൈവത്തിനെ ഒരു പരിശുദ്ധ രാഷ്ട്രമാക്കി മാറ്റിയിരിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയിലൂടെ. അതെങ്ങനെയാണ്? എല്ലാ ശത്രുക്കളെയും കീഴടക്കി തന്റെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ നമ്മളെ ഒരു പരിശുദ്ധ രാഷ്ട്രമാക്കി. നമ്മൾ അദൃശ്യമാണ്, ഈ ബോഡി അല്ല നമ്മൾ, ഇത് വെറും മണ്ണ് കൊണ്ടുള്ള കുപ്പായമാണ്. കുപ്പായം ഇത് ഇവിടെ കൊണ്ട് തീരും. ഇതല്ല നമ്മൾ. നമ്മുടെ അകത്ത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ദേഹിയ, ദേവതം എന്ന് വെച്ചാൽ അവൻ ആത്മാവാ, ഭൂമിയുടെ ഭാഗം ശരീരം. അത് മണ്ണിലേക്ക് തന്നെ നമ്മളെ ദൈവത്തിനെ ഒരു കിങ്ഡം ആക്കി മാറ്റുകയാണ്, ഒരു ഹോളി നേഷൻ ആക്കി മാറ്റുകയാണ്. എല്ലാ ശത്രുക്കളെയും കീഴടക്കി. അതിനുശേഷവും എന്ത് ചെയ്യും? ഈ കിങ്ഡം 1000 വർഷം താൻ ഈ ഭൂമിയെ വാഴും. യേശു ക്രിസ്തു ഈ ഭൂമിയെ വാഴും. ഈ ഭൂമിയെ വാണതിന് ശേഷവും പ്രിയ കുഞ്ഞുങ്ങളെ, ഒടുക്കത്തെ ശത്രുവായ മരണത്തെയും കീഴടക്കും. അതിനുശേഷം ഈ കിങ്ഡം പിതാവിന്റെ കയ്യിലേക്ക് വരമേൽപ്പിക്കും. എതിനു വേണ്ടി? ഇവിടെ എഴുതിയിരിക്കുന്നു, പിതാവായ ദൈവത്തിന് നമ്മളെ കിങ്ഡം ആക്കി മാറ്റി. ഹോളി നേഷൻ. Hallelujah. എന്നിട്ട് യേശു ക്രിസ്തു ആ പിതാവിന് ദൈവം സകലത്തിന് സകലതുമാകേണ്ടതിന്
ദൈവത്തിന് കീഴടങ്ങിയിരിക്കും. നമുക്ക് തലയായി ദൈവത്തിന്റെ ശരീരമാണ്. ഇറ്റ്സ് എ ഹോളി നേഷൻ. ഇതുകൊണ്ട് ദൈവത്തിന് വേദം പറയാം, നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഇറ്റ്സ് ആൻ ഓർഡർ. അന്ന് അവൻ സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ശ്രദ്ധിച്ചു കണ്ടോ, ഒരു അധികാര കൈമാറ്റം കണ്ടോ, ഒരു അധികാര കൈമാറ്റം കണ്ടോ, ഒരു അധികാര കൈമാറ്റം. അന്ന് സകല കർത്തൃത്വങ്ങൾക്കും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും പിശാചിന്റെ കിങ്ഡത്തെ മുഴുവൻ നീക്കും. അപ്പോ ഇന്നിത് സംഭവിക്കാത്തതിന്റെ കാരണം എന്താണ്? ഇന്നിത് സംഭവിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് സർവലോകവും പിശാചിന്റെ കീഴ്, ദുഷ്ടന്റെ കീഴിലെ കിടക്കുന്ന. അതുകൊണ്ട് ഇതൊരു ഹോളി നേഷൻ അല്ല, ഡിഫൈൽഡ്, അശുദ്ധമായ ഒരു നേഷനാണ്. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചോ, ഇപ്പോഴോ അവൻ സൂത്രനേഷൻ നടക്കുകയാണ്. സൂത്രനേഷൻ നടക്കുന്നു. ഹല്ലേലൂയ. അപ്പോ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങളെ കർത്തൃത്വം നീക്കം വരുത്തിയിട്ട്, ഒടുക്കത്തെ ശത്രുവായ മരണത്തെ പോലെ നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഒരു അധികാരം മാറ്റം നടക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ വരുന്നത്. അതുവരെയും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായോ പ്രത്യക്ഷത വരുത്തുന്നില്ല. ഇത് കഴിയുമ്പോഴാണ് ആ പ്രത്യക്ഷത വരുത്തുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 21-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ഇതാ പുതിയ റിസലേ സ്വർഗത്തിന് ഇറങ്ങി വരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ വസിക്കൂ. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ഒപ്പിക്കളയും. ഇതാണ് ആ പ്രത്യക്ഷത. ഹല്ലേലൂയ. ഇനി ദുഃഖമില്ല, മുറവിളിയില്ല, കണ്ണുനീരില്ല, മരണമില്ല, രാത്രിയുമില്ല. അവിടെ ദൈവം താൻ അവരുടെ ദൈവമായ അവരുടെ കൂടെ ഇരുന്നവരുടെ കണ്ണുനീരെല്ലാം. അപ്പോ അതിനു മുമ്പ് ഒരു അധികാര കൈമാറ്റമുണ്ട്. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. താഴേക്ക് വായിച്ചേ. സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഇവിടെ പറയുന്ന മുഴുവൻ ആ ഹോളി നേഷൻ ഒരുക്കുന്നതിന്റെ ഭാഗമാണ് ഈ പറയുന്നത് മുഴുവൻ. യേശു ക്രിസ്തു പിതാവായ ദൈവം അയച്ചിട്ട് ഭൂമിയിലേക്ക് വന്നു. എന്തിനാണ്? സ്ത്രീയുടെ സന്തതി, സർപ്പത്തിന്റെ തല, പിശാചിന്റെ കിങ്ഡത്തെ തകർത്ത് കളഞ്ഞു. ആ ഡ്യൂട്ടി ഇന്ന് വരെയും പൂർണ്ണമായിട്ടില്ല, ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശു കാൽവരിയിൽ ചെയ്തു, ഇന്ന് യേശുവിന്റെ ശരീരമായ സഭ അത് ചെയ്യുന്നു. ഇതുപോലെയാണ് റോമ 16-ാം പറയുന്നത്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയോ. ഇത് സാത്താന്റെ കിങ്ഡത്തോടുള്ള പോരാട്ടമാണ്, യുദ്ധമാണ്. പക്ഷെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം സത്യം കുഞ്ഞെ നീ അറിഞ്ഞിട്ടില്ല, സത്യം നീ അറിഞ്ഞിട്ടില്ല. രണ്ട് ഗ്രൂപ്പാണ് ഇവിടെ.
ദൈവോ സാത്താനും ഭൗതിക മണ്ഡലത്തിൽ ദൈവത്തിന്റെ മക്കളും സാത്താന്റെ മക്കളും. ഗോതമ്പ് ദൈവത്തിന്റെ മക്കൾ, രാജ്യത്തിന്റെ പുത്രന്മാർ. കള ദുഷ്ടന്റെ പുത്രന്മാർ. ഇതൊന്നും മനുഷ്യൻ ഇതുവരെ സഭയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സാത്താന്റെ തന്ത്രങ്ങളെ ഇവർ തിരിച്ചറിയുന്നത്? യുദ്ധം നടക്കുകയാണ്. ഞാൻ കർത്താവ് യേശു പറയുന്നൊരു കാര്യം, എന്റെ ആടുകൾ എന്റെ സ്വരം കേൾക്കുന്നു, അത് തിരിച്ചറിയുന്നു. അവരെ ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ നിത്യജീവൻ കൊടുക്കുന്നു. പിതാവ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഒരുവനെ ഞാൻ കളയത്തില്ല. എന്നാൽ പിതാവ് നട്ടിട്ടില്ലാത്ത പലതും ഇവിടെ ഉണ്ട്, അവരെല്ലാം വേരോടെ മറിച്ച് കളയും. നിങ്ങൾ എന്റെ വചനം വിശ്വസിക്കാത്തതിന്റെ കാരണം നിങ്ങൾ എന്റെ ആട്ടിൻ കൂട്ടത്തിലുള്ളവരല്ല. നിങ്ങൾ പിതാവ് എന്ന പിശാജ്, നിങ്ങളുടെ പിതാവ് പിശാജ്, നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ. ഇതൊക്കെ ആര് വിളിച്ചു പറയാൻ? എല്ലാവർക്കും അന്നവസ്ത്രാദി നന്മകൾ മാത്രം മതിയല്ലോ. അതിനുവേണ്ടി ഉപവാസവും പ്രാർത്ഥനയും. ജനത്തിന് അത് മതി. അത് മുതലെടുക്കാൻ കുറെ കുരുടന്മാരായ ദൈവദാസന്മാരുടെ പേരിലുള്ള കുറെ പേര്. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ മനസ്സിലാക്ക. ദൈവത്തിന്റെ വിഷയം കൊച്ചു കാര്യങ്ങളല്ല, മരണം കൊണ്ട് തീർന്നതിനേക്കല്ല, നിത്യവുമായുള്ള കാര്യമാണ് ദൈവം അന്വേഷിക്കുന്നത്. ഹോളി നേഷൻ. അപ്പൊ ഇപ്പൊ യേശു എന്താ ചെയ്യുന്നത്? യേശു എപ്പോ വരെ വാഴണം? ഇവിടെ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുക, അവൻ സകല ശത്രുക്കളെയും കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. 110 സങ്കീർത്തനം അതിന്റെ ഒന്ന് താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന കാര്യം പിതാവ് പുത്രനോട് കൽപ്പിക്കുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠ വാക്കുവോളം നീ എന്റെ വലതു ഭാഗത്തിരിക്കെ. നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം വാക്കുവോളം നിന്റെ വലതു എന്റെ വലതു ഭാഗത്തിരിക്കെ. എബ്രായ ലേഖനം പറയാണ്, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ശത്രുക്കൾ തന്റെ പാദപീഠമാകുവാൻ കാത്തിരിക്കുന്നു. എവിടെ? പിതാവിന്റെ വലതു ഭാഗത്ത്. നമ്മളോട് പറയുന്നു സമാധാനത്തിന് ദൈവോ വേഗത്തിന്. ആരോട്? രക്ഷിക്കപ്പെട്ടവരോട്. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ എവരിത്തിങ് ഫിനിഷ്, ഇനി കൈയടിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന സമൂഹത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ വചനം പറയുന്നു സമാധാനത്തിന് ദൈവോ വേഗത്തിൽ സാത്താന് നിങ്ങളുടെ കാൽക്കിടാക്കി ചതച്ച് കളയും. ഇന്ന് അതിനെ കുറിച്ച് ചിന്തിക്കുന്നവർ പോലുമില്ല ക്രിസ്തീയ കോളത്തിൽ, വളരെ വിരളം. പ്രിയ സഹോദരങ്ങളെ, നീയാണ് ലോകത്തിന്റെ വെളിച്ചം. ഈ വെളിച്ചം നിന്നിന്റെ സഹോദരനെ അറിയിക്കണം, ഈ വെളിച്ചം നിന്നിന്റെ സഹോദരി അറിയിക്കണം. God is looking for a holy nation. Jesus is working for that. Holy Spirit is working for that. And you and me should work for that. And നമ്മുടെ അന്നവസ്ത്രായ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. കർത്താവ് ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. നീ മുമ്പേ ദൈവരാജ്യം, ആ ഹോളി നേഷൻ അന്വേഷിക്കേ. Your future is in that holy nation. അവിടെ നിനക്ക് മരണമില്ല, ഇവിടെ നിനക്ക് മരണമുണ്ട്. That is your default place. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ യഥാർത്ഥ, അതായത് ഞങ്ങൾക്ക് ഈ മിഷീൻ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റി എററുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അതിന്റെ ഡിഫോൾട്ട് ഫാക്ടറി സെറ്റിംഗിലേക്ക് ഇറങ്ങാൻ മാറ്റി. നമ്മുടെ ഫാക്ടറി സെറ്റിംഗ് എന്നാന്ന് അറിയാമോ? നമ്മുടെ ഫാക്ടറി സെറ്റിംഗ് ഇന്ന് നമ്മുടെ ഫാക്ടറി സെറ്റിംഗിലല്ല, നമ്മൾ എററിൽ പോയി. ഉൽപ്പത്തിയിൽ വെച്ച് തന്നെ എററി പോയി. എന്നോട് ചോദിച്ചോട്ടെ, ഈ ഫാക്ടറി സെറ്റിംഗിൽ നിന്ന് മാറിയാൽ മൊത്തം പ്രശ്നം? ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ മത്സ്യം, മത്സ്യം, മത്സ്യം അത് ജീവിക്കാനുള്ള ഫാക്ടറി സെറ്റിംഗ് എവിടെയാണ്? ആകാശത്താണോ, ഭൂമിയിലാണോ, അതോ വ്യാക്വം ചെയ്ത മണ്ഡലത്തിലാണോ? എവിടെയാ ഒരു മത്സ്യം ജീവിക്കാൻ ഫാക്ടറി സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞേ? ആകാശത്തിലല്ലേ, അതോ കരയിലാണ്?
അതോ വ്യാക്കത്തിലാണ്, ഏറെ ഒന്നും ഇല്ലാത്തടത്താണ്. ഇപ്പൊ ചിലർ പറയുന്നത് അല്ല ബ്രദറെ വെള്ളത്തിൽ കറക്റ്റാ, നിങ്ങൾ പറഞ്ഞ കറക്റ്റാ, ഒരു മത്സ്യം ജീവിക്കാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫാക്ടറി സെറ്റ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിൽ. എന്നാൽ ആ വെള്ളത്തിൽ നിന്ന് ആ മത്സ്യത്തെ പിടിച്ച് നിങ്ങൾ കരയിലേക്ക് ഇട്ട് നീക്കാൻ, അല്ലെങ്കിൽ മത്സ്യം ചാടി കരയിലിട്ടു എന്ത് പറ്റും ഒന്ന് പറ. അതിന്റെ ഫാക്ടറി സെറ്റിംഗ് അല്ലേ അത് മാറി, അതായത് സൃഷ്ടാവ് വെച്ച സെറ്റിംഗ് അല്ലേ അത് മാറി എന്ത് പറ്റും. കുറച്ചു നേരം ഇങ്ങനെ ടപ്പ് 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 പടയ്ക്കും അല്ലെ, എന്നിട്ട് അത് മരിച്ചു പോവും. ഇതല്ലേ ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. നമ്മളെ ഫാക്ടറി സെറ്റ് ചെയ്തത് ഏതനില്ല, ഏതൻ ഒരു മനുഷ്യൻ ജീവിക്കേണ്ട സ്ഥലം, ഏതൻ ഡിലൈറ്റ് എന്ന് വെച്ചാൽ നിന്റെ സന്നിധിയിൽ ദൈവ സാന്നിധ്യത്തിലാണ് നമ്മളെ വെച്ചത്. ദൈവത്തിന്റെ അധികാര സീമയ്ക്ക് കീഴിലാണ് നമ്മളെ വെച്ചിരുന്നേ. പക്ഷെ ഫാക്ടറി സെറ്റപ്പിൽ നമ്മൾ ജമ്പ് ചെയ്തു കളഞ്ഞു. അനുസരണം കേട്ട മത്സ്യം ഈ ചെറുനാളില് എന്റെ പപ്പയുടെ വീട്ടില് എറണാകുളം ഡിസ്ട്രിക്റ്റില് പുതിയാവ് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ പാടമൊക്കെ. അപ്പൊ ഞങ്ങള് കൊച്ചുകുട്ടികൾ ഞങ്ങൾക്ക് മീനെ പിടിക്കാൻ പറഞ്ഞുകൂടെ, അപ്പൊ അങ്കിളുമാര് മീനെ പിടിക്കുന്നത് കാണാൻ പോകുമ്പോ ഞാൻ കണ്ടിട്ടുള്ള കാര്യം, ഈ രണ്ട് പാടം അപ്പുറം ഇപ്പുറം പാടാ, ഒരു സൈഡില് പുഴയുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഞാൻ അവര് നടുവിൽ ആ വരമ്പിന്റെ അവിടെ രണ്ട് സൈഡിൽ ഓല വെച്ചിട്ട് ആ വരമ്പ് കുറച്ചും കൂടി തറ കുറച്ചുകൂടി വലുതാക്കി, അതിന്റെ അപ്പുറം ഇപ്പുറം താഴേക്ക് ഓലയുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ പറയാണ്, രാത്രി ആകുമ്പോ ഈ മീനുണ്ടല്ലോ അപ്പുറത്തെ കണ്ടത്തിലുള്ള മീന് അതിനൊരു ആഗ്രഹം ഇപ്പുറത്തെ കണ്ടത്തിലേക്ക് പോകാം. അപ്പൊ അതിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ കൊച്ചു വരമ്പേ ഉള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഈ വരമ്പിന്റെ വീതി അങ്ങ് കൂട്ടിയിട്ട് അപ്പുറം ഇപ്പുറം ഓല എന്ന് വയ്ക്കും. അപ്പൊ ഈ മീൻ അപ്പുറത്ത് ഒറ്റ ചാട്ടം ചാടും ഇപ്പുറത്തെ പാടത്തിലേക്ക് പോകാൻ. പാടത്തിലേക്ക് പോകാനായിട്ട് എത്തത്തില്ല, കാരണം ഇവിടെ വരമ്പിന് വീതി കൂടുതലാണ്. അതായത് ഉള്ളി കിടക്കും, രണ്ട് സൈഡിൽ ഓല വെച്ചേക്ക് അവിടെ കിടക്കും. രാവിലെ വന്ന് അതിനെ പിറക്കി എടുത്ത് കറിയാം ഇവിടുത്തെ കിട്ടിയോ. പാവം മത്സ്യം ഒറ്റ ചാട്ടം ചാടിയത നല്ല ഭാവി ഉണ്ടാവും എന്ന് വിചാരിച്ചു. പിശാജ് ഒരു നല്ലൊരു പ്രസംഗം പ്രസംഗിച്ചു അവയോട്, മോളെ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. എന്താണ്? നീ ദൈവത്തെ പോലെയാകും. അവസാനം പ്രസംഗത്തിന്റെ അവസാനം പുള്ളിക്കാരത്തി പോയി, അൾട്രകോൾ വിളിച്ചോ പുള്ളിക്കാരത്തി സമർപ്പിച്ചു. സമർപ്പിച്ചിട്ട് സുവിശേഷത്തിന്റെ നല്ല മാതൃകയായി താൻ കേട്ട സുവിശേഷം, ആരിൽ നിന്ന്? പിശാജിൽ നിന്ന് കേട്ട സുവിശേഷം. കാരണം ദൈവത്തെ പോലെ ആവൂല്ലേ, അത് തന്റെ അച്ചാച്ചനും ഉണ്ട്. അച്ചാച്ചനും ആ സുവിശേഷം സ്വീകരിച്ചു. ലോകം മുഴുവൻ ആദത്തിന്റെ ഉള്ളിലുണ്ട്. ഒറ്റ അടിക്ക് 100% സുവിശേഷീകരണം നടന്ന ആ ദിവസം പിശാജിന്റെ സുവിശേഷീകരണം. നമ്മളെല്ലാം മരണത്തിന്റെ കീഴിലാണ്. എന്ത് പറ്റി? നമ്മൾ നമ്മുടെ ഫാക്ടറി സെറ്റിംഗിൽ നിന്ന് പുറത്തേക്ക് പോയി, ഏതിൽ നിന്ന്? പുറത്താക്കി പിടുത്തം കിട്ടിയോ? ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇത് നമ്മൾ ഫാക്ടറി സെറ്റിംഗിലല്ല, എന്നാൽ ക്രിസ്തയേശുവിലൂടെ ആ ഫാക്ടറി സെറ്റിംഗിലേക്ക് തിരികെ കൊണ്ടുവരിക. നമ്മളെ തിരികെ കൊണ്ടുവരിക. ഫാക്ടറി സെറ്റിംഗിൽ പുറത്തു പോയ മീൻ ഇതാ രണ്ടുമൂന്ന് പിടമടച്ചു മരിച്ചു. നമ്മളും ദൈവസ്ഥാനത്തിൽ ഏതെങ്കിലും നിന്ന് പുറത്തു പോയ നമ്മൾ ഇതുപോലെ രണ്ടുമൂന്ന് പിടമടച്ച് ഇതാ ശവപ്പെട്ടി മരിച്ചു വീണു കൊണ്ട് ഭൂമിയിൽ കൊണ്ട് അടക്കുന്നു. നമ്മുടെ സോൾ നരകത്തിലേക്ക് പിടുത്തം കിട്ടിയോ? ഫാക്ടറി സെറ്റിംഗിലേക്ക് തിരികെ വരാം. ദൈവം ആഗ്രഹിക്കുന്ന ഫാക്ടറി സെറ്റിംഗ് എന്താ? ദൈവം രാജാവായി വാഴുന്ന ഒരു ഹോളി നേഷൻ. ഒരു ഹോളി നേഷൻ ആ ദൈവം ആഗ്രഹിക്കുന്നത്, ഒരു പരിശുദ്ധമായ രാഷ്ട്രം. അതിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉടുപ്പിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരായി നമ്മൾ അധപതിക്കരുത്. നമ്മൾ ആള് മാറണം, മറ്റുള്ളവരെ ആള് മാറുവാൻ സഹായിക്കണം. ഹല്ലേലൂയ. ഇതിനു വേണ്ടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ദർശനം നമുക്കുണ്ടാകണം. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞ മുംബൈ ദൈവരാജ്യം അന്വേഷിക്കുക, ഹോളി നേഷൻ അന്വേഷിക്കേ. നമ്മളാണ് രാജ്യം, നമ്മളാണ് ദൈവത്തിന്റെ രാജ്യം. തുടർന്ന് നമ്മൾ വേണം ഭൂമിയെ വാഴാൻ, ദൈവം നമ്മളിലൂടെ ഭൂമിയെ വാഴും.
അങ്ങനെ അത്രേ ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ വരുന്നത്. ദൈവത്തിന്റെ ഇഷ്ട സ്വർഗത്തിൽ അതുപോലെ ഭൂമിയിൽ നിറവേറുന്നത്. പ്രിയ സഹോദരങ്ങൾ, യേശു ക്രിസ്തു ഈ പ്രവർത്തികൾ ചെയ്തിട്ട് ഔടുക്കത്തെ ശത്രുവായ മരണത്തെ കീഴാക്കി ഇതാ രാജ്യം പിതാവിന്റെ കയ്യിൽ, കിങ്ഡം അതിനെ നമ്മളെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. ഇതല്ലേ ദൈവത്തിന്റെ വചനം പറഞ്ഞ താൻ മുഖാന്തരം ദൈവത്തോരടുക്കുന്നവർക്ക് വേണ്ടി. ഫെബ്രുവരി 7:25 യേശു മുഖാന്തരം നമ്മൾ ദൈവത്തോരടുക്കണം. ഇതല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്വർഗത്തിന് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ മനുഷ്യനായ ക്രിസ്തു. ക്രിസ്തു എന്ത് ചെയ്യുന്നു? താൻ മുഖാന്തരം നമ്മളെ ദൈവത്തോടടുപ്പിക്കുകയാണ്. ഇതല്ലേ യേശു പറഞ്ഞേ, ഞാനാണ് വഴി, എന്നിലൂടെ എല്ലാവരും പിതാവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. നമ്മളെ പിതാവിന്റെ അടുക്കലേക്ക് എത്തിക്കുകയാണ്. ഇതാ കിങ്ഡം പിതാവിന്റെ കയ്യിലേൽപ്പിക്കുന്നത്. എന്നിട്ട് യേശു എന്ത് ചെയ്യുന്നു? എന്നാൽ എന്റെ 27 വായിക്കുമ്പോ സകലത്തെയും അവന്റെ കാൽ കീഴിൽ ആക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. അതായത് യേശുവിന്റെ കാൽ കീഴിൽ പിതാവ് എല്ലാം ആക്കി കൊടുത്തു. കാരണം സകലത്തെയും വാഴുന്ന രാജാവാക്കി പിതാവ് ദൈവം ഇതാ യേശുവിനെ വാഴിച്ചിരിക്കുക. അതാണ് രണ്ടാം സങ്കീർത്തനം പറയുന്നത്, ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. അഭിഷിക്തനെ, മിശിഹായെ, പുത്രനെ വാഴിച്ചിരിക്കുന്നു. നിങ്ങൾ വഴി നശിപോകാതിരുപ്പാൻ പുത്രനെ ചുംബിപ്പേ. ആർക്ക് തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടി ബൈബിൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുക. സകലത്തെയും അവന്റെ കാൽ കീഴിലായിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലതും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രയെന്ന് സ്പഷ്ടം. പിതാവായ ദൈവം ഒഴികെ ബാക്കിയെല്ലാം യേശുവിന് കീഴാക്കി കൊടുത്തു. മനസ്സിലായോ? ഫറവോ ജോസഫ്, ഇതാ ജോസഫിന്റെ കീഴിൽ സകലതും കൊടുത്തു. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്റെ മുകളിൽ ഉയർന്നു. ഒരു ഉപമയാണ്, ഒരു നിഴൽ മാത്രം. സകലതും ക്രിസ്തുവിന് കീഴാക്കി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത കീഴാക്കി കൊടുത്ത പിതാവായ ദൈവം ഒഴികെയത്രയെന്ന് സ്പഷ്ടം. എന്നിട്ട് പറയാണ്, എന്നാൽ അവന് സകലതും കീഴ്പ്പെട്ട് വന്ന ശേഷം, ക്രിസ്തുവിന് സകലം ഇപ്പൊ കീഴ്പ്പെട്ടിട്ടില്ല, കീഴ്പ്പെടാൻ യുദ്ധം നടക്കുകയാണ്. കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഹോളി നേഷന്റെ പദ്ധതി ഇതാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്ന അടുത്ത പദ്ധതി എന്ന് പറയുന്നത് യേശു ക്രിസ്തു 1000 ഈ പ്ലാനറ്റിനെ വാഴുന്ന തലത്തിലേക്ക് വരാൻ പോവുകയാണ്. എന്നാൽ അന്നാളും മരണം ആക്റ്റീവാണ്, പവർലെസ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇതാ ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ അവസാനം മരണത്തെയും പിശാചിനെ എല്ലാം തീപ്പൊയിലേക്ക് തള്ളുകയാണ്. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. തുടർന്ന് കിങ്ഡം നമ്മളെ കർത്താവ് പിതാവിന്റെ കരങ്ങളിലേക്ക്. അതിനുശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. കാരണം ഈ ഒരു മണ്ഡലത്തിലേക്ക് ദൈവം കടന്നു വരികയില്ല. ഈ ഒരു മണ്ഡലത്തിലേക്ക് ദൈവം കടന്നു വരികയില്ല. ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, പരിശുദ്ധമായതല്ല എങ്കിൽ ദൈവം കടന്നു വരികയില്ല. ഹബക്കൂക്ക് 1:13 പറയാണ് ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദോഷം കാണാൻ കഴിയാത്തവനാണ് നമ്മുടെ ദൈവം. അവക്ക് 1:13 വായിച്ചേ. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ളവേ. ദോഷം കാണാൻ കഴിയാത്തവണ് നിർമ്മല ദൃഷ്ടിയുള്ളവൻ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ദോഷം കാണാൻ കഴിയാത്തവണ് നിർമ്മല ദൃഷ്ടിയുള്ളവൻ. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം ജനത്തോട് പറയുന്ന ഒരു കാര്യം, ഇസ്രായേൽ മക്കളോട് പറയാണ്, ഇതാ ഞാൻ നിങ്ങളുടെ ഇടയിൽ നടക്കത്തില്ല,
അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനമാണ്. നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനം, നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനമായതുകൊണ്ട് ഞാൻ എന്റെ ദൂതനെ നിങ്ങളുടെ മുമ്പിൽ അയക്കും, ഞാൻ നിങ്ങളോട് കൂടെ വരത്തില്ല. നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനം. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവം നമുക്ക് പ്രത്യക്ഷമാകാൻ പോവുകയാണ്, നമുക്ക് പ്രത്യക്ഷമാകാൻ പോവുകയാണ്, നമ്മളോട് താമസിക്കാൻ പോവുകയാണ്. ഒരു ഹോളി നേഷനായി നമ്മളോടുകൂടെ നിലകൊള്ളുവാൻ പോവുകയാണ്. ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ക്രിസ്തവം പരിശുദ്ധാത്മാവും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു തല നമ്മ മനസ്സിലാക്കണം. ഈ ഒരുക്കത്തിന്റെ അവസാനം, ഇതിന്റെ അവസാനം, പ്രിയ സഹോദരങ്ങളെ, ദുഷ്ടന്റെ കിങ്ഡം പരിപൂർണമായി മാറ്റപ്പെടും, എടുത്തു കളയും. ദൈവത്തിന് അത് കഴിയാഞ്ഞാട്ടല്ല, ഇന്നേ കഴിയും. പക്ഷെ നമ്മളുടെ അനുസരണത്തെ തെളിയിക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ഇനി വീണ്ടും നശിച്ചു പോകുന്നൊരു കിങ്ഡം അല്ല, ഒരു പരിശുദ്ധ രാഷ്ട്രമേ, ഹോളി നേഷൻ, ഹോളി നേഷൻ. അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ പിശാചിനെ കീഴടക്കണം, നമ്മൾ പിശാചിനെ കീഴടക്കണം. അപ്പോഴാണ് ദൈവത്തിന്റെ രാജ്യവും ക്രിസ്തുവിന്റെ രാജ്യം കടന്നു വരുന്നത്. ഇതാണ് വെളിപ്പാട് 11:15 പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട വെളിപ്പാട് പുസ്തകത്തിലെ കാതലായ വാക്യം. ഇത് ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മള് നീ നന്നായി നടക്കണം, നിനക്കൊരു ഫിലദൽഫിയ ഹൃദയം ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കത്തില്ല. സംഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? വെളിപ്പാട് പുസ്തകം 11:15 വായിച്ചാട്ടെ. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ഇതോടെ തൽക്കാലം ഇവിടെ നിർത്തട്ടെ. പ്രിയകുഞ്ഞുങ്ങളെ, ഇതിലേക്ക് ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ യുദ്ധത്തിൽ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. നമ്മുടെ ഡിഫോൾട്ട്, നമ്മുടെ ഫാക്ടറി സെറ്റിംഗിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഫാക്ടറി സെറ്റിംഗിന്റെ പുറത്ത് ലോകത്തിൽ മരണമുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ചാടിയ മീൻ കുറച്ചു നേരം അവിടെ പടച്ചു പടച്ചു പടച്ച് മരിച്ചു പോകുന്നത് പോലെ ഇന്ന് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഏക മനുഷ്യരുടെ പാപവും പാപത്താൽ മരണവും ലോകത്ത് കടന്നു. ഇവിടെ മരണമുണ്ട്. നമുക്ക് നമ്മുടെ ഡിഫോൾട്ട് പ്ലേസിലേക്ക്, ഫാക്ടറി സെറ്റിംഗിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അവിടെ മരണമില്ല, മരണത്തിലവിടെ കയറാൻ പോലും പറ്റില്ല. ഹല്ലേലൂയ. മകളോട് മടങ്ങിപ്പോകണ്ടേ? അടങ്ങിപ്പോകണമെങ്കിൽ നമ്മളെ ആ ഫാക്ടറി സെറ്റിംഗിൽ നിന്ന് പുറത്തിറക്കിയ പിശാചിന്റെ കിങ്ഡയുടെ വാഴുമ്പോൾ നമുക്ക് തിരികെ പോകാൻ പറ്റത്തില്ല. പോയാലോ അവൻ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. ഇതുകൊണ്ടാണ് ഉയരത്തിലുള്ള ചിന്തിക്കാൻ പറഞ്ഞിട്ട് പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. ഇതൊരു പോരാട്ടം. എന്നാൽ അതിന്റെ അവസാനം എന്ത് നടക്കണം? ഏഴാം ദൂതൻ കാഹളം ഊതിയപ്പോൾ ലോകരാജ്യത്വം, മരണമുള്ള പിശാചി വാഴുന്ന ഈ ലോകരാജ്യത്വം ആരുടെയായി മാറി? നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി മാറി. ദൈവത്തിന്റെയും ദൈവത്തിന്റെ അഭിഷിക്തനായ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ ക്രിസ്തുവിന്റെയും കയ്യിലേക്ക് വന്നു. അപ്പൊ ഇപ്പൊ ആരുടെ കയ്യിലല്ല, ഇപ്പൊ പിശാചിന്റെ കയ്യിലെ കിടക്കണം. ക്രിസ്തുവിനെ സംബന്ധിച്ച് ക്രിസ്തു നേടി, പക്ഷെ ക്രിസ്തുവിന്റെ അവയവമായ, ക്രിസ്തു തല, ക്രിസ്തുവിന്റെ അവയവമായ നമ്മൾ അതിനെ നേടണം. ഇതാണ് റോമ 16:20 പറയുന്ന സമാധാനത്തിന് വേഗത്തിൽ സാത്താൻ നിങ്ങളെ കാൽ കിളക്കി ചതച്ചു കളയും. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോ ഇതിനെ കൽത്തെന്ന് ദൈവദാസനെ അങ്ങ് പറഞ്ഞാൽ അങ്ങയുടെ ഭാവി എന്തായിരിക്കും എന്നറിയാം? അപകടം. നാലിലൊരുങ്ങ് ഈ കിങ്ഡം മാറാൻ. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു, ഏഴാം ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനായി തന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിന്റെ മഹാഘോഷം ഉണ്ടായി. നമുക്ക് ആ ഹോളി നേഷനിലേക്ക് കയറണ്ടേ? ആ ഹോളി നേഷനിലേക്ക് കയറണ്ടേ? യേശു ക്രിസ്തുവിന്റെ കയ്യിലേക്ക് കിട്ടുന്നത് ഹോളി നേഷൻ അല്ല കേട്ടോ. 1000 വർഷം ഭരണ ഹോളി നേഷൻ അല്ല. അന്നും അവിടെ പാപമുണ്ട്. അതുകൊണ്ടാണ് ഇരുമ്പ് തണ്ടുകൊണ്ട് വാഴും എന്ന് പറയുന്നത്. കുറ്റം ചെയ്താൽ അടി പാർസല, ശക്തമായ ശിക്ഷയായി. എന്നാൽ 1000 വർഷം ഭരണത്തിന് ശേഷം ഒടുക്കത്തെ ശത്രുവായ മരണത്തെയും
എടുത്ത് കളയും, പിശാചിനെ തീപ്പയിലേക്ക് തള്ളും, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇറങ്ങി വരും. അപ്പോഴെന്താണ്? മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ ദൈവം തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തുകയാണ്. അപ്പോ ഇന്നെന്താ സംഭവിക്കാത്ത? എന്റെയും നിങ്ങളുടെ അശുദ്ധിയ. ദൈവത്തിന്റെ വചനം പറയുന്നു, യെശയ്യ 59:2 താഴേക്ക് വായിക്കുമ്പോ 1 വാക്യം അവിടെ പറയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ചെവി ദൈവം കേൾക്കാതിരിക്കുകയല്ല, ദൈവം കാണാതിരിക്കുകയല്ല. ആ വാക്യം ഒന്ന് വായിച്ചു, യെശയ്യ 59:1-2, നമ്മുടെ അകൃത്യങ്ങൾ ദൈവത്തെയും നമ്മളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കില്ല. പാപം കാണുവാൻ കഴിയാത്തവണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാ ദൈവം. എന്നാൽ എല്ലാ പാപത്തെയും പിശാചിനെയും സകലത്തെയും എടുത്തു മാറ്റി മനുഷ്യനെ പുതിയ സൃഷ്ടികളായ ദൈവപുത്രന്മാരാക്കി പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു കഴിയുമ്പോൾ സകലതും പരിശുദ്ധം. ആ ഹോളി നേഷനിലേക്ക് ഇതാ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കാൻ കൽപ്പിച്ച ആ ദൈവം ഇറങ്ങി വരും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ശ്രദ്ധിച്ചാട്ടെ, പാപം നിറഞ്ഞ ഒരു അന്തരീക്ഷം ദൈവത്തെ മറയ്ക്കും. പാപം നിറഞ്ഞ അന്തരീക്ഷം ദൈവത്തെ മറയ്ക്കും. പാപികൾ 7:21-40 ഉപസിച്ചാലും ദൈവം പ്രാർത്ഥന കേൾക്കും. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ആ പാപമെല്ലാം വിട്ടൊഴിഞ്ഞ് ഒരു പരിശുദ്ധ രാഷ്ട്രത്തിലേക്ക് നമ്മൾ എത്തിപ്പാൻ, ദൈവത്തിന്റെ അയിഷ്ടത്തിലേക്ക്, ഹോളി നേഷനിലേക്ക് എത്തിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. നമുക്ക് നമ്മുടെ ഫാക്ടറി സെറ്റിംഗിലേക്ക് മടങ്ങണ്ടേ? അതിനെ കൊണ്ടുപോകാനാ യേശുവിനെ അയച്ചു. യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, ഇനി മറ്റൊരു കാര്യം സ്നേഹിക്കും, പരിശുദ്ധാത്മാവിനെ അയക്കും. അവൻ നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കും എനിക്കും വേണ്ട എന്നറിയാമോ? ഇന്ന് ക്രിസ്തു ആ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് തരും. അത് പാറ കഷ്ണങ്ങൾ, ആ പാറ കഷ്ണങ്ങൾ വച്ച് നമുക്ക് ഈ ദേവാലയ കൺസ്ട്രക്ഷൻ നമ്മുടെ ഉള്ളിൽ പണിയാം. ഹല്ലേലൂയ പണിയണം. ഹല്ലേലൂയ. നമ്മളത് ചെയ്ത് ആ ദൈവത്തെ നമ്മളിലൂടെ വെളിപ്പെടുത്തി, നമ്മുടെ പപ്പയെ നമ്മളിലൂടെ വെളിപ്പെടുത്തി. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ലോകത്തെ പരിപൂർണമായി ദൈവത്തിന്റെ പരിശുദ്ധ രാഷ്ട്രമാക്കുവാൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൂതന്മാർ ചേർന്ന് പ്രവർത്തിക്കും. നമ്മൾ ദൈവത്തിന്റെ മക്കളായ നമുക്കും ചേർന്ന് പ്രവർത്തിക്കാൻ, അങ്ങനെ നമ്മൾ ദൈവപുത്രന്മാരായി ദൈവത്തിന്റെ ആലയമായി പരിശുദ്ധ രാഷ്ട്രമായി വെളിപ്പെടുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കും. നമ്മുടെ കണ്ണുകളെ അടക്കി കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ പപ്പാ ലവ് യു ഡാഡി, ലവ് യു, താങ്ക് യു ഫോർ ദൈ വേർഡ് ഡാഡ്, ദി ഹോളി നേഷൻ, പരിശുദ്ധമായ രാഷ്ട്രം അങ്ങയുടെ ഹൃദയത്തിലെ ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ രാഷ്ട്രമായി വളരും. പ്രിയ പിതാവേ, ഈ ആലോചനകളൊന്നും ലഭിക്കാനും അറിയിപ്പാനും യാതൊരു യോഗ്യതയില്ല. താങ്ക് യു ഫോർ ദ ലൈഫ് ഫ്ലോയിങ് ഇൻ അവർ ലൈഫ് ആൻഡ് ത്രൂ അവർ ലൈഫ്. വി താങ്ക് യു. വാട്ട് എ ഗ്രേറ്റ് ജോയ്. അങ്ങയുടെ ജീവനായി നന്ദി. അങ്ങ് പറഞ്ഞ എന്റെ വാക്കുകൾ ആത്മാവ് ജീവനും. ഈ വാക്കുകളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ചിലവും വരാൻ പോകുന്ന ചിലവും അങ്ങിൽ നിന്ന് പ്രാപിക്കുന്ന ജീവനായി സ്തോത്രം ചെയ്തതിനാണ് ഞാൻ വന്ന് ജീവൻ തരാൻ സമൃദ്ധിയായി തരുവാൻ. അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച വചനപ്രകാരം ആ പരിശുദ്ധ രാഷ്ട്രത്തിലേക്ക് അങ്ങയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി താൻ ഞങ്ങളെ നടത്തിയ ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ. ഇവർ മഹാഭാഗ്യം ലഭിച്ച ജനം. അങ്ങയുടെ ചിന്തകൾ അറിവാ ഈ ജനത്തെ
ഈ കൊച്ചു കൂട്ടത്തെ അങ്ങ് തെരഞ്ഞെടുത്തു. നിങ്ങളുടെ നാമത്തോടെ അനുഗ്രഹിക്കുന്നു, അവരുടെ സകല ആവശ്യങ്ങളുടെ വീട് അങ്ങ് മഞ്ഞും മഴയും മാറ്റി. ഒരുവനെ പോലും ദുഷ്ടൻ പിടിക്കാതെ, ഒരുവൻ പോലും പ്രലോഭനത്തിൽ അകപ്പെട്ട് പിശാചിനിടം കൊടുക്കാം അങ്ങ് കാത്തുകൊള്ളേ. അങ്ങയുടെ നാമത്തിലൊരു അനുഗ്രഹിക്കുന്നു. രോഗികളായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാം സൗഖ്യം പ്രാപിക്കുന്നു. എല്ലാ ആവശ്യങ്ങളുടെ വീട് ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. ദൈവ സമാധാനം ഹൃദയങ്ങളെയും നിലവുകളെയും കാണട്ടെ. അപ്പാ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. നന്ദി അപ്പാ, നന്ദി നന്ദി നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ താങ്ക് യു അപ്പാ, താങ്ക് യു. പ്രിയരെ, ഇത്രത്തോളം സ്വർഗത്തിൽ നമ്മൾ സംസാരിച്ചു അല്ലേ? നമുക്ക് എന്ത് യോഗ്യത നന്ദിർന്നില്ലേ? ആ പാപ്പയ്ക്ക് വേണ്ടി ജീവിപ്പാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തെ നിത്യമായ നമ്മുടെ ഡിഫോൾട്ട് ആ ഫാക്ടറി സെറ്റിംഗിലേക്ക് നമ്മുടെ പാപ്പ നമ്മൾ എത്തിക്കും. ദൈവങ്ങൾ ഏവരെയും സഹായിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടി കാണിക്കരുത്, മറക്കരുത്. അതിനെതിരെയുള്ള സകല ചിന്തകളെയും തട്ടി താഴെയിട്ടിട്ട് ക്രിസ്തുവുള്ള അനുസരണത്തിനായി തന്നെ തന്നെ എത്തിച്ചു കൊടുക്കാൻ ക്രിസ്തുവിന്റെ കൽപ്പനയാണ് നാം അറിയുന്നത്. ദൈവങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പൊ ഒരു കാര്യമുണ്ട്, വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ എതിരെ വരും. ഒഴുക്കിനെതിരെയുള്ള യാത്രയാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കിടക്കണമെങ്കിൽ പോരാടണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ നിന്നുപോവുകയല്ല, അതിനെ ഓവർകം ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഏവർക്കും കൃപ തരട്ടെ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്.